ഇന്ന് ഊണിന് നല്ല മത്തി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നല്ല മസാല ഒക്കെ വാറ്റിട്ട് ഫ്രൈ ചെയ്യാണ്. പിന്നെ ചോറിൻ്റെ കൂടെ കറിയായിട്ട് വെണ്ടക്കത്തിയിലാണ് ഉണ്ടാക്കുന്നത്. ഇപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. ഇപ്പോൾ നല്ല വെണ്ടക്കത്തിയിൽ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എങ്ങനെ ഉണ്ടാക്കിയെന്ന് നോക്കിയാലോ. ആദ്യം ഫ്രൈ പാനിൽ തേങ്ങ, ചെറുള്ളി, പിന്നെ മല്ലിപ്പൊടി, മുളകും പൊടി, പിന്നെ വേപ്പില ഒക്കെ കൂടി വെളിച്ചെണ്ണയിൽ നല്ലപോലെ വഴറ്റിയിട്ട് പിന്നെ അതിലേക്ക് ആവശ്യമായിട്ടുള്ള വെണ്ടക്ക, ചെറുള്ളി, പച്ചമുളകൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഒരു പാത്രം വെച്ചിട്ട് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ആ വെണ്ടക്ക ജസ്റ്റ് ഒന്ന് വഴറ്റണം. എന്നിട്ട് അതിലേക്ക് കുറച്ച് ഉപ്പും പിന്നെ കുറച്ച് തക്കാളിയും കൂടി അരിഞ്ഞിട്ട് കൊടുക്കുക. എന്നിട്ട് നല്ലപോലെ ഇളക്കിയതിന് ശേഷം അതിലേക്ക് പുളിവെള്ളം ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് അടച്ച് വെച്ചിട്ട് കുറച്ച് നേരം വേവിക്കാം. പിന്നെ മത്തി മസാല ഒക്കെ വാറ്റിയിട്ട് വെച്ചിട്ടുണ്ട്. ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി, പിന്നെ വേപ്പിലൊക്കെ വെച്ചിട്ട് അപ്പോൾ അതൊരു ഫ്രൈ പാൻ വെച്ചിട്ട് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് മത്തി നല്ലപോലെ ഫ്രൈ ചെയ്തെടുക്കാം. ഒമാൻ മത്തിയാണ്, നല്ല വലിയ മത്തിയാണ്. മത്തി വറുത്തതും പിന്നെ കുത്തിരിച്ചോറും പിന്നെ വെണ്ടക്കക്കറി നല്ല അടിപൊളി കോമ്പിനേഷൻ ആയിരിക്കും. പിന്നെ വെണ്ടക്കക്കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നേരത്തെ വറുത്ത് വെച്ചിട്ടുണ്ടായ തേങ്ങയും ഉള്ളിയും പിന്നെ മസാലപ്പൊടിയൊക്കെ ചേർത്തിട്ട് മിക്സിയിൽ നല്ലപോലെ അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി അത് നമുക്ക് കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇപ്പോൾ വെണ്ടക്കത്തേൽ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് വളരെ സിമ്പിളാണ്, ഇത്രയേ ഉള്ളൂ പണി. ഇനി അത് അതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് നല്ലപോലെ വേവിച്ചെടുക്കണം. ഇപ്പോൾ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് വെണ്ടക്കക്കറിയും പിന്നെ മത്തി വറുത്തതും. അങ്ങനെ കറി ഏകദേശം റെഡിയായി വന്നിട്ടുണ്ട്. ഇനി നമുക്കത് താളിച്ച് കൊടുക്കണം. അതിനായി ചീഞ്ചട്ടി വെച്ചിട്ട് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. ഇനി അതിലേക്ക് കുറച്ച് കടുക് ഇട്ടിട്ട് പിന്നെ കുറച്ച് ചെറുള്ളി, പിന്നെ വറ്റൽമുളക്, പിന്നെ കുറച്ച് വേപ്പില ഇതൊക്കെ ഇട്ട് കൊടുത്തിട്ട് നല്ലപോലെ യോജിപ്പിച്ചെടുത്തതിന് ശേഷം നമുക്ക് കറിയിലേക്ക് താളിച്ച് കൊടുക്കാം. ഇപ്പോൾ സംഭവം റെഡിയാണ്. ഇതിലെ മെയിൻ ഹൈലൈറ്റ് എന്ന് പറയുന്നത് ആ പുളിയാണ്. പുളി അത്യാവശ്യം ഉണ്ടെങ്കിൽ നല്ല ടേസ്റ്റാണ് കഴിക്കാനായിട്ട്. അപ്പോൾ അങ്ങനെ കറി റെഡി ആയിട്ടുണ്ട്. അങ്ങനെ മത്തി ഫ്രൈ ചെയ്ത് റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. പതുക്കനെ ചെറിയ തീയിൽ വെച്ചിട്ടാണ് കേട്ടോ ഫ്രൈ ഉണ്ടാക്കുന്നത്. അപ്പോൾ അത് നല്ല ടേസ്റ്റ് ആയിരിക്കും. ഇനി ചോറ് കഴിച്ചാലോ? ഒരു പ്ലേറ്റ് എടുത്തിട്ടുണ്ട്, ഞാൻ അതിലേക്ക് ചോറ് വിളമ്പാം. നല്ല ചൂടോടെ തന്നെ വിളമ്പാം കേട്ടോ. ഇപ്പോൾ കറിയാണെങ്കിലും ചോറാണെങ്കിലും നല്ല ചൂടോടെ തന്നെ കഴിക്കണം. അപ്പോൾ ആദ്യം തന്നെ കുറച്ച് അച്ചാർ എടുത്തിട്ടുണ്ട്, വെജിറ്റബിളാണ്. ഇനി ആ മത്തി വറുത്തിന്നൊരു പീസ് എടുക്കാം. നല്ല സ്മെല്ലൊക്കെ വരുന്നുണ്ട് കേട്ടോ മത്തി വറുത്തതിൻ്റെ. എന്തായാലും കഴിച്ചിട്ട് എങ്ങനെയുണ്ടെന്ന് നോക്കാം. ഇനി നമുക്ക് കറിയിൽ നിന്ന് കുറച്ചെടുക്കാം കേട്ടോ. കറി കുറച്ചെടുത്ത് ആ ചോറിൻ്റെ സൈഡിലോട്ട് ഒഴിച്ചു കൊടുക്കാം. വെണ്ടക്കക്കറി ഇങ്ങനെ പെട്ടെന്ന് നമുക്ക് സമയമില്ലാത്ത ടൈമിലൊക്കെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കുന്ന ഒരു ഐറ്റമാണ്, വലിയ പണിയൊന്നുമില്ല. അപ്പം ഇനി കഴിച്ചു തുടങ്ങിയാലോ. ആദ്യം വെണ്ടക്കക്കറിയും ചോറും മാത്രമായിട്ടൊന്ന് കഴിച്ചു നോക്കാം എങ്ങനെയുണ്ടെന്ന്. ആ കറിയും ചോറും കൂടി നല്ല പോലെ കുഴച്ചിട്ട് കഴിച്ചു നോക്കി നോക്കാം. സംഭവം കറി അടിപൊളിയാണ്, ഞാൻ ടേസ്റ്റ് നോക്കിയാണ് കേട്ടോ. പുളിയും എല്ലാം കറക്റ്റാണ്. ഇനി ആ മത്തി വറുത്തിന്നൊരു പീസ് എടുത്ത് ആ ചോറിലോട്ട് വെച്ചിട്ട് കഴിച്ചു നോക്കാം. ഇപ്പോൾ ഇവിടെ വരുന്ന മത്തിയൊക്കെ നല്ല ടേസ്റ്റുണ്ട് കഴിക്കാനായിട്ട്. നല്ല നെയ്യുള്ള മത്തിയാണ്, പിന്നെ അതുപോലെ തന്നെ വിലയും കുറവാണിപ്പോൾ. ഇപ്പം നാട്ടിലും അങ്ങനെയൊക്കെ തന്നെയാണെന്നാണ് കേട്ടത്, നല്ലപോലെ മത്തിയുണ്ട്. നമുക്ക് പിന്നെ നാട്ടിൽ ആ ചെറിയ മത്തിയൊന്നും കിട്ടില്ലല്ലോ. അപ്പോൾ തൽക്കാലം ഒമാൻ മത്തിയൊക്കെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാണ്. അപ്പോൾ സംഭവം അത്യാവശ്യം നല്ല ടേസ്റ്റ് ഉണ്ട് വെണ്ടക്കക്കറി മത്തിയൊക്കെ കൂട്ടി കഴിക്കാനായിട്ട്. അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം.